ചേലക്കരയിലെ ഗതാഗതക്കുരുക്കിന് അടിയന്തരമായി പരിഹാരം കാണാൻ മുൻകൈയെടുക്കുമെന്ന് യു ആർ പ്രദീപ്ഷൻ പുറത്തുവിട്ട വിഷയത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം റൈറ്റ് ചാനൽ ആദ്യം തന്നെ ഇത്തരം ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് തന്നെ വലിയൊരു സംഭവമാണ് ജനങ്ങൾക്ക് ജനങ്ങളുടെ ഒരു അഭിപ്രായം പറയാൻ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക അത് എന്തുകൊണ്ടും ഞങ്ങളെപ്പോലെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഞങ്ങൾ കാണാതെ പോകുന്ന ചില പല വിഷയങ്ങളും ജനങ്ങൾ നേരിട്ട് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഉണ്ടാക്കിയത് തുടക്കം കുറിച്ചതിന് ഞാൻ റൈറ്റ് വിഷൻ ചാനലിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്നലെ ഒരു ആദ്യം തന്നെ ഒരു വിഷയം തുടക്കം കുറിച്ചത് ചേലക്കര ടൗണ് ട്രാഫിക് ജാം സംബന്ധിച്ചാണ് ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത രീതിയിലും അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലും ഉള്ള ഒരു ഇതാണ് കണ്ടത് അത് നിരവധിയായ ആളുകളുടെ അഭിപ്രായം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അഭിപ്രായം പറഞ്ഞു വ്യാപാരി വ്യവസായികളുടെ അഭിപ്രായം കേട്ടു അങ്ങനെ വിവിധ ജനങ്ങൾ എന്നും ഈ അങ്ങാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു അഭിപ്രായം കേട്ടു വളരെ ശരിയാണ് എന്തായാലും ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തുക അപ്പോൾ അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നെ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ പ്രതിനിധികളും അതുപോലെ തന്നെ വ്യാപാരി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പോലീസും ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗം ആളുകളെല്ലാം തന്നെ കൂട്ടിയിരുത്തി നമുക്കിതിനെ എങ്ങനെ പരിഹാരം കാണാൻ കഴിയും ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ ജീവിക്കണം അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലും ഒപ്പം നമ്മുടെ കടകൾക്ക് വരുന്ന ആളുകൾ ഒരു കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെയാണ് വണ്ടി പാർക്ക് ചെയ്ത് പോകുന്നത് എവിടെയാണ് ഗ്യാപ്പ് കണ്ടാൽ അവിടെ പാർക്ക് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അത് ഇനി അതിനൊരു ക്രമം കൃത്യമായി വരുത്തി നമുക്ക് ഈ വാഹന തിരക്ക് ഒഴിവാക്കി അല്ലെങ്കിൽ തിരക്ക് ഒഴിവാക്കിയല്ല അതിനൊരു തടസ്സമില്ലാതെ പോകാൻ വേണ്ടി എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഒരു ആലോചന നമുക്ക് നടത്തണം എന്നാണ് നമ്മുടെ ഇന്നലെ നിങ്ങളുടെ വാർത്ത കണ്ടോടപ്പം കുറച്ചും കൂടെ കൂടുതൽ വന്നത് തീർച്ചയായിട്ടും അത് അടുത്ത ദിവസം തന്നെ അധികം ഒഴിക്കാതെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെല്ലാവരെയും കൂട്ടിയിരുത്തി നമുക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ദൈനംദിനം നമ്മുടെ അങ്ങാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു തൊഴിലാളികളാവട്ടെ എന്ന് വെച്ചാൽ ഹെഡ് ലോഡ് യൂണിയൻ തൊഴിലാളികളുണ്ട് ആ അങ്ങാടികളിൽ വണ്ടി വന്നാൽ അത് ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തടസ്സം വരുന്നുണ്ട് അൺലോഡിങ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന അവരുടെ പ്രകൃതി ഓട്ടോറിക്ഷയും അവരുടെ തൊഴിൽ പ്രതിനിധികൾ അങ്ങനെ പോലീസ് ആർ ടി ഒ ഉൾപ്പെടെയുള്ള വിഭാഗം ആളുകളെ നമുക്ക് കൂട്ടിയിരുത്തി നമുക്കൊരു പരിഹാരം ജനങ്ങൾക്ക് പ്രയാ പ്രയാസം വരാത്ത രീതിയിൽ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ചെയ്യാൻ തീർച്ചയായിട്ടും ഇത് അങ്ങനെ ഗൗരവമായിട്ട് കാണാതെയല്ല ഇത് ജനങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വിഷയം നമുക്ക് കൃത്യമായി ഓർമ്മേനുണ്ട് പരമാവധി വേഗത്തിൽ ഇത് ചെയ്യാൻ കഴിയണം ഇതിനിടയ്ക്ക് വെച്ച് മറ്റൊരു ഓപ്ഷൻ വന്നത് നമുക്കറിയാം ഇപ്പോൾ ഡിസൈൻ റോഡ് ഈ ജില്ലയ്ക്കകത്ത് തിരഞ്ഞെടുത്ത ഏകമണ്ഡലം മണ്ഡലം ചേലക്കര മണ്ഡലമാണ് ഇരുപത്തി കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ കൂടുതൽ വരുന്ന റോഡിന് മറ്റോ ഫ്ലഡിൽ തകർന്ന റോഡിൽ നിന്ന് ഉൾപ്പെടുത്തി അതിന് ഡിസൈൻ റോഡ് നല്ല രാജകീയ പാതയായിട്ടാണ് ചെയ്യാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ആണ് ചിലവ് എഴുതുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എല്ലാം ആയി അവസാനഘട്ട ടെൻഡർ നടപടിക്ക് നിൽക്കുകയാണ് അപ്പോൾ ആ റോഡ് വരുമ്പോൾ അവർ പ്രപ്പോസ് ചെയ്ത് ചിലക്കര അങ്ങാടിയെ എന്തായാലും ഒന്നും കൂടെ അളന്ന് ഒന്ന് സ്ഥലമുണ്ടോ എന്ന് നോക്കണമെന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തായാലും സമാന്തരമായി ആ റോഡും കൂടെ നമുക്ക് തുടങ്ങാൻ പറ്റിയാൽ ചിലക്കരങ്ങാടി തിരക്ക് കുറയും ഒപ്പം തന്നെ ഇരുവശത്തും ചാലുണ്ടാക്കി നമുക്ക് ഈ റോഡ് നല്ല രീതിയിൽ ആക്കി കൊടുക്കാൻ പറ്റുമോ എന്ന രീതിയിലും ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സാധ്യതയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഇത് നോക്കാം എന്നാണ് പറഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ അടിയന്തരമായി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും ഈ വിഷയത്തിൽ ഒന്ന് ഗൗരവമായിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും വെച്ച് നമുക്ക് അടിയന്തരമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം അങ്ങാടിയിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചെയ്യാൻ കഴിയുമോ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ